നിങ്ങളാദ്യത്തെ ആദ്യത്തെ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങളും വിചാരിച്ചിനി നിങ്ങൾ ഞാൻ മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കേണ്ട വ്യക്തിയാണ്, നിങ്ങൾക്ക് നല്ലൊരു മനസ്സാണ് എന്നൊക്കെ. പക്ഷെ നിങ്ങളെ ഞങ്ങളെ വെച്ച് കാണ്ടേ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ നോക്കല്ലേ, നിങ്ങൾ ശീലക്കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ടത്. അങ്ങനെയൊക്കെ വിചാരിച്ച ആളാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് വെറുതെ ശീല തരൂലേ, നിങ്ങൾ വലിയ യൂട്യൂബർ അല്ലേ, ഇങ്ങനെ ആളെ പറ്റിച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് നേടാനാ? ഇതിപ്പോൾ ആരെ ആള് എന്ന് ഒന്നും ഞാൻ പറയണില്ല, പക്ഷെ ഒരാൾ ഇന്നലെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ആ ആളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ക്ലിയർ ആക്കിയാണ്ട് വിട്ട്. പക്ഷെ എന്നാലും അങ്ങ് ആ ചോദ്യം കൊണ്ടാണ് ഇപ്പോൾ ഒന്നും രണ്ട് മൂന്ന് ഇനിയിപ്പം പരിപാടികളൊരു പടകൾ തന്നെയാണ്, തീരെ സമയമില്ല. അതിൻ്റെ ഇടയിലായാലും ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം, പല ദിവസം പറയാനും കാത്തുക്കാനൊന്നും നേരമില്ല, ഇനി തിരക്കായതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ട് അതിന് റിപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് വന്നിട്ട് പൈസ അയച്ചെന്നവർക്ക് മാത്രം പിറ്റെടുത്താണ്. എക്സ്ട്രാ ഒരു 30 പീസ് ഞാൻ എടുത്തിട്ടുള്ളൂ, 30 28. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കയ്യിൽ തിരിഞ്ഞു മറിയാനുള്ള പൈസ ഇല്ല ഇനി, അപ്പോൾ അത് വെച്ചുകൊണ്ട് ഉള്ളതെടുത്ത്. പിന്നെ അത് ചോദിച്ച കുറേ പേരുണ്ട്, അവർക്കൊന്ന് ഫോട്ടോ ഇട്ട് കൊടുക്കാനും ഇതിനൊന്നും കുറേ പേര് ഫോട്ടോ ചോദിച്ചിട്ടൊന്നും ഇട്ട് കൊടുക്കാൻ ടൈം കിട്ടില്ല ഓരോരോ സ്ഥലത്താകുമ്പോൾ. ഇന്നലെ മിന്നാന്ന് ഉമ്മാൻ്റെ വീട്ടിലോരോ പരിപാടി ഇനി, ഇനിയിപ്പോൾ നാളെയുണ്ട് പരിപാടി, ഇന്നത്തെ ദിവസം മാത്രമാണ് ഒഴിവോ ഇവിള്ളേ. അപ്പോൾ ഇന്ന് ചെമ്മാട് വരാൻ പറ്റുന്നുള്ളവരും ഇന്ന് കൊറിയർ അയക്കണം എന്നുള്ളവരും വേഗം കോണ്ടാക്ട് ചെയ്താൽ അതിൽ നിന്നുള്ളത് അയക്കാം. അതുപോലെ തന്നെ ഒരാളുണ്ട് 20 ക്യാഷ് അയച്ചു തന്നിട്ടുണ്ട്, കൊറിയർ അയക്കാനുള്ള ക്യാഷ് അയച്ചു തന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അഡ്രസ്സ് വിട്ടു തന്നിട്ടില്ല. ഞാനാണെങ്കിലോ അപ്പോൾ ഒരു തിരക്കിലായിരുന്നു, അതുകൊണ്ട് നമ്പറ് സേവ് ചെയ്യാനും വിട്ടുപോയി. കാരണം നമ്മൾ കൃത്യമായിട്ടുള്ള നമ്പർ തരിക വാട്സപ്പിൻ്റെ ഇതിൽ, അങ്ങനെ തിരഞ്ഞു പിടിച്ചിരുന്നില്ല. ഇടങ്ങാറായി കുറേ പഴയ ഹിസ്റ്ററിയൊക്കെ നോക്കി 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 സംഭവം നമ്പർ കിട്ടി, പക്ഷെ ആ നമ്പർ അലൗഡല്ല എന്നാണ് പറയേണ്ടത്. നമ്പറിൽ വിളിച്ചിട്ട് കിട്ടണമില്ല, ചിലർക്ക് അങ്ങനെയാണ്. വാട്സപ്പിൽ വേറെ നമ്പറും കോളിംഗ് വേറെ നമ്പറും ആവും, എന്തായാലും കോളിംഗ് നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ വീഡിയോ കാണുന്ന ആളാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം, എനിക്ക് ആ അഡ്രസ്സ് കിട്ടിയാൽ അത് ഇവിടുന്ന് കൊറിയർ അയച്ചിടാൻ പറ്റുള്ളൂ. പൈസ അയച്ച ആൾക്ക് ഓർമ്മയില്ലേ, 3000 something 3800 ചില്ലറോളായിട്ടുണ്ട് വിറ്റ്. അവരുടേത് 20 ഉണ്ട്, 10 2.90 10 3.20 പീസുമാണ്. അപ്പോൾ അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ട്, എന്തൊരു പൊട്ടന്മാരാണെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറി, അങ്ങനെ ഒരു ചിന്തകളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റണം. നിങ്ങളങ്ങനെ ചിന്തിച്ചെന്ന് വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും പഠിച്ചവനക്കറിയാലോ. നിങ്ങൾ തന്നെ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് ഏത് റേറ്റിന് കിട്ടണോ ആ റേറ്റിനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതിലും കുറഞ്ഞ് കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ടാവും, അത് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എനിക്ക് പോകാനും പറ്റില്ല. ഇത് ആവുമ്പോൾ എനിക്ക് കോഴിക്കോടും ഇവിടെയൊക്കെ പോയി ഇരുത്തിയിരുന്ന ടൈമിൽ എനിക്ക് എത്രയാണോ കിട്ടിയത് ആ അതേ റേറ്റിനാണ് എനിക്കിപ്പോൾ ഇവിടെ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ കോഴിക്കോടൊക്കെ പോയ ടൈമിൽ ഒരു ദിവസം അന്നത്തെ ഫുഡും കാര്യങ്ങളും പിന്നെ പോകുന്ന എണ്ണ ചെലവ് ആ ഒരു ദിവസത്തെ മെനക്കെടെ എല്ലാം എനിക്ക് മിസ് ചെയ്യുന്നു. പക്ഷെ എനിക്കിപ്പോൾ നല്ലൊരു റാഹത്താണ്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആര് ഒരുവിധം പേർക്കൊക്കെ ഞാൻ ചെമ്മാട് സ്റ്റാൻഡിൽ വരാം പോലെ. ഇപ്പോൾ 10 പേരെടുത്ത് ഈ 10 പേരും പല ടൈമിലാണ് ചെമ്മാട് സ്റ്റാൻഡിലേക്ക് വരിക, എന്നാലും ഞാൻ അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നെ പൊക്കി പറയില്ല. അപ്പോൾ ആവേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൊറിയർ ചാർജൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തരാം. ഇനി നമ്മളൊന്നും കൂടെയൊക്കെ ഒന്ന് ഉഷാറായി നമുക്ക് നല്ലൊരു വരുമാനമൊക്കെ കിട്ടുന്ന രീതിയിൽ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് വളരട്ടെ. അപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞ രീതിയിലൊക്കെ ആക്കിത്തന്നെ എന്തായാലും ഇൻഷാല്ലാ. അപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. എന്നാലും ഉള്ളിലൊരു വേദന അത് കേട്ടപ്പോൾ പ്ലീറ്റഡ് നൈറ്റിൻ്റെ വീഡിയോ കുറച്ചും കൂടെ ഒന്ന് അതിൻ്റെ എഡിറ്റിംഗ് സെറ്റപ്പ് ആക്കാനുണ്ട്. ഇത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വീഡിയോ മേലെ എഡിറ്റൊന്നും ഇല്ല, ഇങ്ങനെ ഈ ബിറ്റിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ആകുമ്പോൾ ഒരുപാട് കട്ടിങ്ങും ഇതും വരും, അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾ വരും, പിന്നെ ഞാൻ തന്നെ എൻ്റെ കൈയും കാലൊക്കെ കൂടുതൽ കാണുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ഒരു പരിപാടിയാണ്, അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പ്ലീറ്റഡ് നൈറ്റിൻ്റെ എന്തായാലും ഇടാം. ഇന്നലെയും രണ്ട് പേര് വിളിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസ് ചോദിച്ചിട്ട്. ഇനിയിപ്പോൾ നമ്മൾ തന്നെ ഇടണമെന്നൊന്നുമില്ല, നിങ്ങൾ പ്ലീറ്റഡ് നൈറ്റിൽ നിന്ന് അടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ നല്ല നല്ല വീഡിയോസുകൾ കാണാം, അതൊക്കെ കണ്ടിട്ടായാലും പോയിട്ട് അടിക്കുക. നിങ്ങൾ അടിച്ച് ഉഷാറായാൽ മതി. മത്സരത്തിൻ്റെ ആൾക്കാർ എന്താപ്പോൾ ചെയ്യേണ്ടത്, എന്താ പക്ഷേ നിങ്ങളെന്ത് ചെയ്യാനില്ല. ഇപ്പോൾ അടുത്ത മാസം 10 ഞാനൊരു പോസ്റ്റ് ഇടും, അന്ന് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ആ ഗ്രൂപ്പിൻ്റെ ലിങ്കിലേക്ക് എല്ലാവരും ജോയിൻ ആവുക. എന്നിട്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ ചില കട്ടിങ്ങുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റിച്ചിങ്ങൾ ഭാഗങ്ങൾ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ചോദിക്കും, അത് എനിക്ക് അതുപോലെ ചെയ്തു തരണം. ഇപ്പം നിങ്ങൾ വാങ്ങി വെക്കണ എൻ്റെ അടുന്ന് ബിറ്റ് വാങ്ങണം എന്നുള്ള യാതൊരു നിർബന്ധവും അതിന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഒരുവിധം ദൂരമുള്ളവരൊക്കെ
വിളിക്കുമ്പോൾ അവരുടെ നാട്ടിൽ ഹോൾസെയിൽ ഷോപ്പില്ല, ആ ഷോപ്പൊന്നും ഇത്ര റേറ്റിനാണ് കിട്ടണ്ടേ. ഇനിയിപ്പോൾ ചിലരൊക്കെ പറയും 175 വെച്ചിട്ടാണ്, എന്നാലും ഞാൻ പറയും അതാണ് ലാഭം. കാരണം ഇവിടുന്ന് ആകുമ്പോൾ കൊറിയർ ചാർജ് അതിലും കൂടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയാലും അതാണ് നല്ലതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ അവരെ ഒഴിവാക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വാങ്ങണമെന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരാളോടും നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല, ഇനി നിർബന്ധിക്കാനും പോണില്ല. നമുക്ക് ആ കച്ചവടം വേണ്ട, നമുക്ക് ഇങ്ങനെ പോകുന്നത് മതി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടായാൽ മതി. വെറുതെ തരാനുള്ള വകുപ്പില്ലാത്തതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ പൂർണ്ണ സമ്മതം നേടിയിട്ട്, സമ്മതം നേടുന്നവരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. എന്താണ് തെളിയിച്ച് കൊടുക്കുക, ഞാൻ അടിക്കും, എന്താണ് നന്നായിട്ട് തന്നെ അടിക്കും. പിന്നെ നിങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞാൽ പോലെ അടിച്ചത് അവരെ കാണിച്ചു കൊടുക്കണം. അതിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കട്ട് പീസ് കഷ്ണം എടുത്തിട്ടാലും ഇപ്പോൾ നൈറ്റി ബിറ്റി നിങ്ങൾക്ക് കിട്ടണമല്ലേ. നിങ്ങളെ തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈൽസിലൊക്കെ ഉണ്ടാവുമല്ലോ നല്ല മാക്സിൻ്റെ റോളുകൾ, എന്തായാലും ഉണ്ടാവും, അതില്ലാത്ത ടെക്സ്റ്റൈൽസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഒരു റോളിൽ നിന്ന് കുറച്ച് പൈസ ആയിട്ടായാലും ഒരു ഇതെടുത്തിട്ട് അടിച്ച് ഇട്ടിട്ട് കാണിച്ചു കൊടുക്കുക. അതാ ഇങ്ങനെ അടിക്കുന്നുണ്ട്, ഇത് കണ്ടിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ തുടങ്ങട്ടെ, നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം ആവില്ല, നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അല്ല നല്ലതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഓലെ കൊണ്ട് സമ്മതിപ്പിച്ചതിന് ശേഷം മാത്രം എന്നോട് വീട്ടിൽ ചോദിച്ചിട്ട് വിളിച്ചാൽ മതി. ഇപ്പോൾ ഒരിത്ത വിളിച്ചിരുന്ന് അങ്ങനെ ഞാൻ തരാം, നിങ്ങളിങ്ങനെ ചെയ്തെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് സെലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്താൻ്റെ കാക്ക വിളിച്ചിട്ട് ഇന്നെ ചീത്ത പറഞ്ഞ് നിങ്ങളെ ഓള് പലതും പറയും, നിങ്ങളെ അയച്ചു കൊടുക്കാനും നിൽക്കണ്ട, ഈ നമ്പറിൽ നിന്ന് കോള് വന്നാൽ എടുക്കാനും നിൽക്കണ്ട. അപ്പോൾ ഞാനാകെ സങ്കടത്തിലാണ്. ആ ഇത്ത വിളിച്ചിട്ട് അങ്ങനെ പറ്റൂല, അതങ്ങനെയൊക്കെ പറയും, എനിക്ക് വേണമെന്നും. നമ്മളതിൽ ഇടപെട്ടിട്ട് പരസ്പരം വാശി കൂടിയിട്ട് അവർക്കിടയിൽ ഒരു പ്രശ്നം ആവരുതെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇത്താൻ്റെ ഫോൺ എടുക്കുന്നില്ല, ഇത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ഒരു സങ്കടമാണ് അവസ്ഥ. പക്ഷേ വേറെ ഒരു നിവൃത്തിയില്ല, കാക്കും ചീത്ത പറയുക, കാക്കു പറയേണ്ട, അവർക്കിടയിൽ പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ആവും, പിന്നെ നമ്മളതിൻ്റെ ഇടയിൽ പെട്ടിട്ട് വലിയ പ്രശ്നമാവും, അതിന് നിൽക്കണ്ടാന്ന്. പക്ഷെ എന്നാലും വായിത്താനെ കാര്യം ആലോചിച്ചിട്ടൊരു സങ്കടം ഉണ്ട്, എന്നോട് സംസാരിച്ചതിന് ശേഷം ആയതുകൊണ്ട്. ഇവിടെ പൈസ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, കച്ചവടക്കാരിത്തിയായിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ കുടുംബം ഇല്ലാതായിട്ട്. ഉള്ള കൂടെ ഉള്ള ആളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. പറഞ്ഞിന്ന് ഒരുപാട് പേര് നല്ല രീതിയിൽ പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതിലുള്ള പെട്ട ഒരാളാവാൻ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ആയിത്തുണ്ട്. ഞാനിങ്ങനെ സങ്കടത്തോട് ആലോചിക്കാഞ്ഞിട്ടല്ല ആയിത്താൻ്റെ കാര്യം. ഞാനിപ്പോൾ ഫോൺ എടുക്കാഞ്ഞിട്ട് എനിക്ക് വിഷമമുണ്ട്. ഇന്നും 4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. ആയിത്താൻ്റെ കാക്ക പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു 2 തവണ ഇപ്പോൾ ആയിത്താൻ്റെ കാക്ക വിളിച്ച് അതിൽ നിന്ന് ഫോൺ വന്നാൽ എടുക്കരുത്, ഞങ്ങളെ കാര്യത്തിൽ വേണ്ടാത്ത ആവശ്യമില്ലാതെ ഇടപെടരുത്, നിങ്ങളെ പണിയെടുത്ത് പോയിക്കോളീന്ന്. അപ്പോൾ പിന്നെ നമുക്കൊരു നിർവൃത്തിയില്ല. മലപ്പുറം ഇടവണ്ണപ്പാറയിൽ നിന്ന് ഒരു ജാനു ചേച്ചി വിളിച്ചിരുന്നിട്ടോ. ജാനു ചേച്ചി വീഡിയോ ഒരുപാടായി കാണുന്നു, നമ്പർ ഇതുവരെ അറിയില്ലായിരുന്നു. ഇന്നലെ ഒരു ഷോർട്സ് നിന്ന് പേരക്കുട്ടിനെ കൊണ്ട് നമ്പർ കണ്ടിട്ട് വിളിപ്പിച്ചതാണ്, എടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു, ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞ് ജാനു ചേച്ചി. ഇപ്പോൾ അടിക്കാനൊന്നും വയ്യ, പക്ഷേ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് തോന്നിപ്പോയി. അങ്ങനെ ഒരാളെ വെച്ചിട്ട് അടിപ്പിക്കുകയാണ്. ഇപ്പോൾ അടിക്കാനുള്ള പൈസ ആ കുട്ടിക്ക് കൊടുക്കും. എന്നാലും ഇപ്പം അവർ 130 പീസ് എടുത്ത് ടോട്ടൽ എന്നാണ് പറഞ്ഞത്. നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറയാം. പോസ്റ്റിന് കമൻ്റായിട്ട് നിങ്ങളുടെ എത്ര പേര് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. കൂടെ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞിട്ടോ ആയിട്ടോ വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളെ അനുഭവങ്ങൾ എന്തെന്നായാലും അത് നിങ്ങൾ കമൻ്റായിട്ട് ഈ പോസ്റ്റിനായി നിർബന്ധമായിട്ട് പറയണം. ആ പറഞ്ഞ ഇത്തേക്ക് കാണാൻ. Thank you.